ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ മോർണിംഗ് വീഡിയോ, എന്താ പറയുക, ഒരു റുട്ടീൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ എലാബറേറ്റഡ് ആയ തൊട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുന്നേ ഇടിപിടിന്ന് ചെയ്ത് പണികളൊക്കെ ഒതുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ്. അപ്പൊ ഞാൻ തലേന്ന് രാത്രി തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് കിടക്കാറ്. അതായത് എല്ലാം അടുക്കി പരക്കി പാത്രമൊക്കെ കഴുകാനുള്ളത് എല്ലാം കഴുകി വെക്കും. രാവിലത്തേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെക്കും, അളന്ന് വെക്കും. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടും ഇത്രയൊക്കെ പ്ലാനിങ് വേണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ പല രീതിയിലും പല മെത്തേഡ്സും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കിത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. ഞാൻ എന്തൊക്കെ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുന്നോ എന്നൊക്കെ എനിക്ക് കുറച്ചൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ, അതായത് വീട്ടിൽ പണികൾ എടുക്കാൻ പറ്റുന്നതായിട്ട് തോന്നി. അതായത് ഞാനിപ്പോൾ വെള്ളം, ചായക്കുള്ള വെള്ളം വരെ അളന്ന് ഞാൻ രാത്രി വെച്ചിട്ടാണ് കിടന്നത്. അതുപോലെ ഉപ്പുമാവാണ് ഇന്ന്, അതിനുള്ള റവ അളന്ന് വെച്ചു. ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്, അപ്പം അതിനുള്ള അരിയും അളന്ന് ഞാൻ വെച്ചിട്ടാണ് കിടന്നത്. അപ്പം രാവിലെ എൻ്റെ ഒപ്പം തന്നെ മോൻ എണീറ്റ് വരും. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ പിറകെ നടന്നുകൊണ്ടും അവൻ്റെ കുരുത്തക്കേടുകളും ഒക്കെ ഉള്ളത് കാരണം ശ്രദ്ധ എപ്പോഴും തെറ്റുമാറിപ്പോവും. ഇത് കാരണം ഇങ്ങനെ അവനെ ഞാൻ നോക്കി നോക്കിയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം ഒത്തിരി കുക്കിംഗ് അബദ്ധങ്ങൾ ഈ അടുത്തറയായിട്ട് നടക്കുന്നുണ്ട്. ഉപ്പിട്ടത് മറന്നുപോവും, വെള്ളം ഒഴിച്ചതിൻ്റെ അളവ് മറന്നുപോവും, അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ തലേന്ന് ഞാൻ ചിലപ്പോൾ കടലയൊക്കെ വെള്ളത്തിയിട്ടിട്ട് രാവിലെ പുട്ടും കടലായിരിക്കും മനസ്സിൽ പ്ലാൻ ചെയ്തത്. പക്ഷെ രാവിലെ എണീറ്റ് വന്ന് ആ ഒരു റഷിൽ ഞാൻ മറ്റെന്തെങ്കിലും കുക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറ്റിയതുകൊണ്ട് ഇപ്പം ഞാനിതാണ് റുട്ടീൻ, ഈ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നതെന്ന് തോന്നി, കാരണം പലർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നി. പറയുമ്പോൾ ഒരു 10-20 സെക്കൻഡിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വെള്ളം അളന്നെടുത്ത് ഒഴിച്ച് ചായ വെക്കാൻ എത്ര നേരം വേണം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് ശ്രദ്ധ എപ്പോഴും വിട്ടുപോകും. ഞാൻ ചായ കുടിക്കാമല്ലോ, ഹസ്ബൻഡിന് കാപ്പി ഇട്ട് കൊടുക്കുന്നൊക്കെ എപ്പോഴും ഞാൻ വിട്ടുപോകും, കാരണം ആ ഒരു തിരക്കിൽ. കാരണം എണീറ്റ് വരുമ്പോഴേ മോൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതെ ആകുമ്പോൾ നമ്മൾ ഓടിപ്പോയി നോക്കും, എന്തോ കുരുത്തക്കേട് ഒപ്പിക്കും എന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം മൈൻഡ് ഫുൾ മോൻ്റെ അടുത്താണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി നമ്മൾ കിച്ചണിൽ അധികം ശ്രദ്ധ എനിക്ക് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുമ്പോൾ പക്ക ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേ ഉള്ളി, എന്താ, ചിക്കൻ കറിക്കുള്ള ഉള്ളിയും ഉപ്പുമാവിനുള്ള ഉള്ളിയും എല്ലാം ഞാൻ നേരത്തെ അളന്നെടുത്ത് ഈ മുറത്തിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. പൊട്ടറ്റോയും കൂടി ഇട്ടാണ് ചിക്കൻ കറി ഇടാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേന്ന് പ്ലാൻ ചെയ്തെങ്കിൽ ചിലപ്പോൾ രാവിലെ ഇതൊക്കെ മറന്നു പോയിട്ട് ഞാൻ പൊട്ടറ്റോ ഒന്നും ഇടാതെയൊക്കെ വെക്കും. അപ്പോൾ അതൊന്നും അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതെല്ലാം ഓർത്ത് അളന്നെടുത്ത് വെച്ചത്. അപ്പോൾ ഞാൻ ഇത് ഇപ്പം മോൻ എൻ്റെ കയ്യിലിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ സാധാരണ അങ്ങനെ പിച്ചാത്തിയൊക്കെ എടുക്കുമ്പോൾ അവനെ കയ്യിലെടുക്കാറില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ഭയങ്കര നിർബന്ധമൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് പേടിച്ച് ഉള്ളി പൊളിക്കുകയാണ് അവൻ കയ്യിലിരിക്കുന്നതുകൊണ്ട്. ഒരു കുക്ക് ചെയ്യുമ്പോൾ ഒരു 60% ടൈമും അവൻ എൻ്റെ കയ്യിൽ കാണും. അവൻ എൻ്റെ ഞാൻ ചെയ്യുന്ന കാണണം, അതിൻ്റെ ഒരു ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അടുത്ത വരുന്നതിന് മുട്ടി പെടന്ന് പെടന്ന് ഉള്ളിയെല്ലാം പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഒറ്റയടിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഉള്ളി പണ്ടെനിക്ക് ശീലമൊന്നും ഇല്ല. നമ്മൾ അപ്പം രാവിലത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ ചെയ്യുന്ന, ഉച്ചയ്ക്കത്തെ കുക്കിന് വേണ്ടി പിന്നെ ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി എല്ലാ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുക്ക് ചെയ്യുക, ഉച്ചയ്ക്കത്തെ കൂട്ട് തന്നെയാണ് രാത്രിയും മിക്കപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒറ്റയടിക്ക് ഉള്ളിയാണെങ്കിൽ ഒറ്റയടിക്ക് പൊളിക്കും, തക്കാളി വേണമെങ്കിൽ ഒറ്റയടിക്ക്. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് പുറത്ത് വയ്ക്കും. പല ടൈമായിട്ട് ഫ്രിഡ്ജ് തുറക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ശീലിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്ന് പറയാം. പിന്നെ മൂന്ന് രാവിലെ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് എടുക്കുകയാണ്. അവനുള്ള വെള്ളം ആദ്യമേ രാത്രി തന്നെ ഞാൻ തിളപ്പിച്ചെടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ആകുമ്പം കറക്റ്റ് ചൂടിലിരിക്കും. അപ്പം അത് അവന് കൊടുക്കുകയാണ്. പിന്നെ എല്ലാം സിതാൻ തന്നെയാണ് പ്രയോറിറ്റി. ബാക്കിയെല്ലാം സൈഡായിട്ടാണ് നടക്കുന്നത്. കുക്കിംഗ് ആണെങ്കിലും ഞങ്ങളുടെ കഴിപ്പാണെങ്കിലും എല്ലാം സൈഡായിട്ട് നടന്നാൽ നടന്നു അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ ഉപ്പുമാവ് ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ്, ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഒച്ച ഡിഫറെൻ്റ് ആയിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇത് സിതാന ഞാൻ ബിസ്ക്കറ്റ്, ഞാനൊരു ആട്ട വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഞാൻ വെറുതെ ജസ്റ്റ് കൊടുത്തതാണ് രാവിലെ, കാരണം എൻ്റെ ഒപ്പം എണീറ്റ് വന്നു നേരത്തെ. അപ്പം ഞാൻ എപ്പോഴും ഞാൻ 6 മണിക്ക് എണീറ്റ് അവൻ എൻ്റെ കൂടെ ആ സമയത്ത് എണീക്കും. അങ്ങനെയാണ് അവൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ എന്നതിലൊരു ചോപ്പർ ഉണ്ട്, അപ്പോൾ അതിലിട്ടിട്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് അരിയാനൊന്നും നിൽക്കാൻ നമുക്ക് ടൈം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, റവ ഞാൻ അളന്ന് വെച്ചിരുന്നു.
അതിനകത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പം അതിങ്ങനെയാണ്, ആ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ തോന്നി. റവയുടെ ഒപ്പം തന്നെ ഞാൻ സവാള, പിന്നെ എൻ്റെ കൂടെ ക്യാരറ്റ് ഇടണമെങ്കിൽ ക്യാരറ്റ് ഇടാം, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ഇടുക, പിന്നെ അതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് ഞാൻ ആദ്യം തന്നെ വറുത്തെടുക്കുകയാണ്. ഇത് ഞാൻ ഏതോ ഒരു, എനിക്കൊന്ന് ഫത്വാസ് കിച്ചണാന്ന് തോന്നി, ഏതോ ഒരു യൂട്യൂബ് ചാനൽ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ഫ്ലേവർ ഉപ്പുമാവിൻ്റെ ഇഷ്ടപ്പെട്ടു, അതുപോലെ അതിൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാനൊരു ടിപ്പ് പറയാം, നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമ്മൾ ഇപ്പം റവ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോറിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കൂടി മനസ്സിൽ വെച്ചിട്ട് ഉള്ള പാത്രത്തിൽ വേണം റവ വറുത്തെടുക്കാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ മോനുള്ള ഓട്സ് കാച്ചാണ്. അപ്പോൾ ഇന്ന് മോന് രാവിലെ ഓട്സ് ആണ് കൊടുക്കുന്നത്. ചിലപ്പോൾ ദോശയപ്പം ഒക്കെ ആണെങ്കിൽ അത് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പഴവും ഉണ്ടെങ്കിൽ അവൻ ഉപ്പുമാവ് പഴവും കൂട്ടി കഴിക്കും കേട്ടോ, അവന് ഇഷ്ടമാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോയ്സ് ആയിട്ടൊക്കെ കൊടുക്കും, പക്ഷെ എന്നാലും കൂടുതൽ ഞാൻ എന്തെങ്കിലും കൂടി കൊടുക്കും, എന്നാലേ വയറ് ചിലപ്പോൾ നിറയത്തോളം. അപ്പം ദോശയ്ക്കാണെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കും. അങ്ങനെയാണ് അവൻ്റെ രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ ചില ദിവസങ്ങളിൽ മുട്ട കൊടുക്കും. മുട്ട അവന് ഭയങ്കര മടിയാണ്, ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് വറുത്ത് നല്ല ചൂടാവണം, അതായത് കളറ് മാറരുത്, പക്ഷെ നല്ല ചൂടാവണം. വറുത്ത് ഞാൻ മാറ്റുകയാണ്. എൻ്റെ കയ്യിൽ മോനുള്ളതുകൊണ്ട് എനിക്ക് ഒരു കൈ കൊണ്ട് ഇത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇങ്ങനെ ഒരു സ്ട്രഗിള് കാണുന്നത്. അപ്പം ആ അതേ പാത്രത്തിലേക്ക് ഞാൻ വെള്ളം അളന്ന് ഒഴിക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ ഒരു കപ്പ് റവയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ റവ, ചിലർക്ക് നല്ല കുഴഞ്ഞ റവയാണ് ഇഷ്ടം, ചിലർക്ക് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്ന, എനിക്കൊരു മീഡിയം പരുവത്തിലുള്ള റവയാണ് കേട്ടോ ഇഷ്ടം. അപ്പൊ ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുത്തത്. എന്നിട്ട് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല തരിതരിയായിട്ടിരിക്കും, 2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞിരിക്കും. അപ്പൊ ഞാൻ 2.5 കപ്പ് ഒരു 1.25 കപ്പ്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ്, കുറച്ച് നെയ്യ്, പിന്നെ തേങ്ങ, ഇതൊക്കെ ഈ വെള്ളത്തിലിടുകയാണ്. ആ വെള്ളം തിളച്ച വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ റവ തട്ടലാണ്. അത്രയുള്ള പരിപാടി. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഈ ഒരു പ്രിപ്പറേഷൻ. അതായത് ആദ്യം നമ്മളിങ്ങനെ എണ്ണയിൽ നമ്മൾ ഇതൊക്കെ വഴട്ടും, ഉള്ളിയൊക്കെ വഴട്ടുമല്ലോ. പിന്നെ ഒരു ഒരു ഡാഷ് ഓഫ് മിൽക്ക്, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. മിൽക്കിൽ പാലിൽ റവ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതൊരു ഓപ്ഷനാണ്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോഴും ചേർക്കാറില്ല, പക്ഷെ എന്താ പറയുക, ഈ പാല് ചേർത്തില്ലെങ്കിൽ പോലും എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ മസ്റ്റായിട്ടും നെയ്യും അതുപോലെ തേങ്ങയും വെള്ളത്തിൽ ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അപ്പൊ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ റവ ആഡ് ചെയ്യും. പിന്നെ എനിക്ക് ഒരുപാട് തേങ്ങ ഇടുന്ന ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പച്ച തേങ്ങയാണ്, ഇളം തേങ്ങയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെത് അത്ര ഇളം തേങ്ങയൊന്നും അല്ല, എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ മധുരം ചേർക്കാത്തതാണ് നല്ലത്, കാരണം മധുരം ചേർത്താൽ അത് റവ വേവാൻ ടൈം കൂടുതലെടുക്കും. മോൻ അവിടെ നിന്ന് കളിക്കുകയാണ്. അപ്പം വെള്ളം നല്ല തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ആ റവ അതിലേക്ക് കൊട്ടി, ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി. എന്നിട്ട് വെള്ളം വറ്റി, ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുത്തു. വെള്ളം വറ്റി വന്നപ്പോൾ നന്നായിട്ട് ഉതിർത്തിങ്ങനെ എടുക്കുമ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ എനിക്ക് ഇതാണ് കറക്റ്റ് ഒരു പരിവായിട്ട് തോന്നുന്നത്. പിന്നെ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ കറക്റ്റ് ആയിരിക്കും 2 കപ്പ് റവയ്ക്ക്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, സിദാന് ഫുഡ് കൊടുത്തു. പിന്നെ സിദാന് ഇനി കുളിപ്പിക്കണം. അപ്പം ഞാൻ എന്താ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരി വെള്ളത്തിലിട്ടു, കുതിരാനായിട്ട് ഇട്ടു. അപ്പം ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, പണികളെല്ലാം മെയിൻ ഇനി വെക്കുകയാണ്. അപ്പം സിദാന ഇനി കുളിപ്പിച്ച് ഉറക്കിയതിന് ശേഷമാണ് ബാക്കി കുക്കിങ്ങൊക്കെ. അപ്പം അങ്ങനെയാണ് ഒരു റൂട്ടീൻ. കുളിച്ച് കഴിയുമ്പോഴേ അച്ഛൻ ഉറക്കം വരും. അപ്പം സിദാനത് ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവനെ ഓക്കെ ആക്കിയാലേ നമ്മുടെ ബാക്കി പണികൾ നടക്കത്തുള്ളൂ. അപ്പൊ സിദാൻ കുളിച്ച് കുട്ടപ്പനാക്കി ഉറങ്ങാനായിട്ട് റെഡി ആയിട്ട് കിടക്കുകയാണ്. ഇന്നേ ദിവസം ആക്ച്വലി സിദാൻ എന്നെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയും. അവൻ ഉറങ്ങില്ല, എൻ്റെ കൂടെ കുറേ നേരം ഉറങ്ങാനായിട്ട് കിടന്നിട്ട് ആളെ എണീറ്റിങ് പോകുന്നു. ഇപ്പൊ അതേ ഒരു തക്കാളി എടുത്ത് ഇവിടെ എല്ലാം കുളമാക്കി നശിപ്പിച്ച് തക്കാളി എല്ലായിടവും തേച്ച് വെച്ചു. പക്ഷെ അത്രയും സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ബാക്കി കഴുകാനുള്ള പാത്രങ്ങൾ കഴുകി, ചിക്കൻ അടുപ്പിലാക്കി, പിന്നെന്താണ് നമ്മുടെ ഗീ റൈസിനുള്ള, ഗീ റൈസ് അല്ല, ഞാൻ അതിൻ്റെ കുറച്ച് സ്പ്രിങ് ഒണിയൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്കാണ് റൈസ് ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചിട്ടാണ് റൈസ് എടുക്കുന്നത്. ചിക്കൻ ഓൾറെഡി എല്ലാം ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു, തക്കാളിയൊക്കെ വഴറ്റി കുക്കറിലിട്ടു.
അതും അങ്ങനെ രണ്ട് കുക്കറിൽ രണ്ടടുപ്പിലായിട്ട് ഇരിക്കുകയാണ്. അപ്പം സമയം ഒരുപാട് വൈകി, കാരണം അവനെ ഉറക്കാൻ ശ്രമിച്ചിട്ട് ടൈം ഒരുപാട് പോയി. അതേ കണ്ടു 12:30 ആയി, ഫുഡ് ലഞ്ച് ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്റെ ഡ്യൂട്ടി തുടങ്ങാനുള്ള സമയമായി. അപ്പൊ ഞാൻ പെട്ടെന്ന് സീതാനെ ഉറക്കി, ഫുഡ് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഒരു റെഗുലർ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപിടിയെന്നൊരു ബഹളായിരിക്കും. ഇതിനിടയ്ക്ക് സീതാൻ കറക്റ്റ് ടൈമിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ പോകും. അപ്പം എല്ലാം കഴിഞ്ഞു, ഇന്നത്തെ ദിവസം അതിന്റെ പായി എന്റെ ഡ്യൂട്ടി തുടങ്ങാനായി. ഇനി ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നു, പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് സീതാനൊക്കെ ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് ഉറക്കുന്നു. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു ടേക്ക് അവേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. Thank you so much for watching. Bye-bye.